السلام عليكم ورحمه الله وبركاته പ്രിയമുള്ള വിദ്യാർത്ഥികളെ 5 6 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മയ്യിത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ പരീക്ഷയായിട്ട് നടത്തപ്പെടുന്നത്. ഈ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 5 6 7 വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എയ്ത്ത് പരീക്ഷയും പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരിക്കും. എയ്ത്ത് പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മയ്യിത്ത് നിസ്കാരം ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അതിൽ എയ്ത്ത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ പരിശോധിക്കാം. ഒന്ന്, മയ്യിത്ത് നിസ്കരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ആരുടെ മേൽ? മരിച്ച മുസ്ലിമിന്റെ മേൽ. രണ്ട്, മയ്യിത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര? ഏതെല്ലാം? മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ രണ്ട് ഷർത്തുകളുണ്ട്. ഒന്ന്, മയ്യിത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക. രണ്ട്, ഹാളിറായ മയ്യിത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കൽ. മൂന്ന്, മയ്യിത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര? ഏതെല്ലാം? മയ്യിത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ ഏയാകുന്നു. ഒന്ന്, നിയ്യത്ത്. രണ്ട്, കൈവുള്ളവൻ നിൽക്കൽ. മൂന്ന്, നാല് തക്ബീർ ചൊല്ല. നാല്, ഫാത്തിഹ ഓതൽ. അഞ്ച്, രണ്ടാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ല. ആറ്, മൂന്നാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ. നാല്, മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്ത്? ഈ മയ്യത്തിന്റെ മേൽ ഞാൻ ഫർള നിസ്കാരം നിർവഹിക്കുന്നു. അഞ്ച്, മയ്യിത്ത് നിസ്കാരത്തിൽ സലാം വീട്ടണം എപ്പോൾ? നാലാം തക്ബീറിന് ശേഷം. ആറ്, സലാമിന് മുമ്പ് ചൊല്ലൽ സുന്നത്തുണ്ട്. എന്ത്? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. احمد مئی دسکارت لے دعا بڑی کام. اللهم اغفر له ورحمه وعف عنه وعافه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينك الصوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخل الجنه وعيده من عذاب القبر وفتنته ومن عذاب النار. ഇതിന്റെ അർത്ഥം പഠിക്കാം. اللهم اغفر له وارحمه ഹുവേ, ഈ മയ്യത്തിന് ഇനി പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പ് നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേ. വക്കരം നുസുലഹു വസീമതു ഹലഹു, ഈ മയ്യത്തിന് വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. വെള്ളം ഹിമം ആലിപ്പായ്മയ കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്കുകയും ചെയ്യണമേ. വെള്ളവസ്ത്രം ഐക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണമേ. ഇവന്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയും നൽകണമേ. വദഖിലുൽ ജന്നത്ത വഅയ്ദു മിൻ അദാബിൽ ഖബർ വഫിത്നതിഹി വമിൻ അദാബിന്നാർ. ഇവനെ നീ സ്വർഗത്തിൽ കടത്തുകയും ഖബറിലെ ശിക്ഷയിലും വിപത്തിലും നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. മയ്യിത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഉസല്ലി ഫർള ഹല
ആദൽ മയ്യത്തി, മയ്യത്ത് മുമ്പിലുണ്ടെങ്കിൽ ഈ മയ്യത്തിന്റെ മേൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മറഞ്ഞ മയ്യത്താണെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിന്റെ മേൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓത, രണ്ടാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സലാത്ത് ചൊല്ല, മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, അതുകൂടെ നമ്മൾ പറഞ്ഞു. നാലാം തക്ബീറിന് ശേഷമാണ് ഇവിടെ ചെല്ലേണ്ട ദിക്റ നമ്മള് പറഞ്ഞു. അല്ലാഹുമ്മ തഹ്രിംനാ അജ്ര വല തഫ്തിനാ ബഅദ വഅഫ്ലനാ വലകും. ആ ദിക്റാണ് റബ്ബനാതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന ദിക്റ ചൊല്ല. അതിന് പിന്നെ സലാം വീട്ടിലാണ്, സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതോടുകൂടി വൈദ്യസ്കാരം അവസാനിച്ച് 8, 9, 10, +1, +2 ക്ലാസ്സുകാർക്ക് ജമാഅത്ത് നിസ്കാര പരിശീലനമാണ്, പ്രാക്ടിക്കൽ എക്സാമിനുണ്ടായിരിക്കുക. 8, 9, 10, +1, +2 ക്ലാസ്സുകൾക്ക് ജമാഅത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ എക്സാമിന് ഉണ്ടാവുക. അതിലെന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കൂട്ടമായിട്ട് ജമാഅത്ത് നിസ്കാരം ഉസ്താദന്മാർ പരീക്ഷ നടത്തും. അതിന് പുറമെ എയ്ത്ത് പരീക്ഷയും ഉണ്ടായിരിക്കുന്ന, എയ്ത്ത് പരീക്ഷയിൽ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം എത്രയാണ്? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം. കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്തുൽ ജമാഅത്തി അഫ്ളൽ മിൻ സലാത്തുൽ ഫദ്ദി ബിസ്സബഈ സബഈ വഇശ്രീന ദറജ. ജമാഅത്ത് നിസ്കാരം സഹിയാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം? ഒന്ന്, ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക. രണ്ട്, ഇമാമും മാമൂമും ഒരു സ്ഥലത്തായിരിക്കുക. മൂന്ന്, മാമൂമ ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുൻ കടക്കാതിരിക്കൽ. 4, ഫീലിയ രണ്ട് പൂർണ്ണ ഫർള് കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ. 5, ഫീലിയായ പൂർണ്ണമായ രണ്ട് ഫർള് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ. 6, ഇമാമിന്റെ ചലനങ്ങൾ മാമൂമ അറിയൽ. ഏമത്ത് മാമൂമിന്റെ ധാരണ പ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹിയായിരിക്കൽ. 8, കാരണമുണ്ടെങ്കിൽ തന്നെ ഫ്യൂലിയായ 3 ദീർഘ ഫർളുകൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കൽ. 9, സഹിവിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാമ് ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ. നിസ്കാരത്തിൽ തുടരൽ കറാത്തായവർ ആരെയെല്ലാം? ഫാസിക്ക്, മുബത്തദി, വസ്വാസുള്ളവൻ, അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കറാത്താണ്. മസ്ബൂക്ക് ആര്? ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തി ഓതാൻ സമയം ലഭിക്കാത്തവരാണ് മസ്ബൂക്ക്. പിന്തി തുടരുന്നവൻ റക്കാത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇമാമ റുക്കുവിലേക്ക് പോയാൽ അവന് റുക്കുവ് പോകണം. റുക്കുവിൽ ഇമാമിനോടൊപ്പം കൂടി അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവന് റക്കാത്ത് ലഭിക്കുകയുള്ളൂ. ജമാഅത്തിന് ഇമാമും ഒരു മാമൂമും മാത്രമാണെങ്കിൽ നിൽക്കുന്ന രൂപം, മാമൂമ് പുരുഷൻ ഇമാമിന്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. രണ്ടാം റക്കാത്തിൽ മൂന്നാമത്തെ ഒരാൾ തുടർന്നാൽ എന്താണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ആൾ തക്ബീർ ചൊല്ലി ഇമാമിന്റെ ഇടത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ശേഷം രണ്ടുപേരും പിന്തി ഇമാമിന്റെ പിന്നിൽ സഫായി നിൽക്കണം. മസ്ബൂക്ക് തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? ഖിയാം, നൃത്തം.
തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ ഫാത്തിഹ ഓതണം. എന്നാൽ വജ്ഹത്തു ഔദു മുതലായ ഓതിയിട്ടുണ്ടെങ്കിൽ ഇമാമു റുക്കുവിലേക്ക് പോയ ശേഷം ആ കണക്കനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് ഓതുകയും ഇമാമിനോടൊപ്പം റുക്കു ലഭിക്കുകയും ചെയ്യണം. ഇമാം റുക്കുവിൽ നിന്ന് ഉയരും മുമ്പ് ആ ഖദർ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓതാൻ വേണ്ടി അവൻ പിന്തുകയും ഇമാം സുജൂദിലേക്ക് കുനിയും മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതി അവൻ വിട്ടുപിരിയണം. റുക്കു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി റുക്കു ചെയ്യണം. റുക്കുവിൽ ഇമാമിനോടൊപ്പം അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവന് റക്കാത്ത് ലഭിക്കുകയുള്ളൂ. ഇമാം ഇഹ്തിദാലിലോ സുജൂദിലോ സുജൂദിനിടയിലെ ഇരുത്തത്തിലോ തശഹുദിലോ ആണെങ്കിൽ അഥവാ അത്തഹിയാത്തിലോ ആണെങ്കിൽ മാമും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇമാമിനെ തുടരുകയും ഇമാം അവസാന സലാം വീട്ടിയതിനു ശേഷം അവശേഷിക്കുന്ന റക്കാത്ത് വീണ്ടെടുക്കുകയും ചെയ്യണം. ഇത്രയുമാണ് ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.